ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 14-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പറഞ്ഞു, പ്ലസ് വൺ പ്രവേശനം രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പട്ടിക ഓഗസ്റ്റ് 15-ന് പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 16-17 തീയതികളിലാണ് പ്രവേശന നടപടികൾ. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റായ www.hscap.kerala.gov.in കാൻഡിഡേറ്റ് ലോഗിനിൽ SWSലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ ലഭിക്കുന്നതാണ്. നിരവധി പേരാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചോ എന്നുള്ളത് സംശയങ്ങൾ ചോദിക്കുന്നത്. അവർക്കുള്ള മറുപടിയായിട്ടാണ് ആദ്യത്തെ അറിയിപ്പ്. നിങ്ങൾ ഈ കാണുന്നത് ധനവകുപ്പിൻ്റെ സർക്കാർ ഉത്തരവുകളാണ്. അവസാനമായി ഇതിൽ ഉത്തരവ് വന്നിട്ടുള്ളത് 11-ാം തീയതിയാണ്. ഈ 11-ാം തീയതി വരെ വന്നിട്ടുള്ള ഉത്തരവിലും പെൻഷൻ സംബന്ധമായിട്ടുള്ള യാതൊരു ഉത്തരവും വന്നിട്ടില്ല. സാധാരണഗതിയിൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സമയത്ത് മാസത്തിൻ്റെ ആദ്യത്തിൽ വിതരണം ഉണ്ടാവാറുണ്ട്. ഇതുവരെ ഉത്തരവ് വരാത്ത സ്ഥിതിക്ക് 20-ാം തീയതിക്ക് ശേഷം തന്നെയായിരിക്കും ആ ഒരു 3,200 രൂപ വിതരണം നടക്കുക. കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് സെപ്റ്റംബർ 7 മുമ്പ്, ഓണത്തിന് മുമ്പ് എല്ലാ ആളുകൾക്കും ഒരുമിച്ച് 3,200 ലഭിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് 2 തവണ 1,600 വീതം ക്രെഡിറ്റ് ആകുകയും ചെയ്യും. ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് അറിയിപ്പ് വന്നാലും ഉത്തരവ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പെൻഷൻ അറിയിപ്പും, വരുമാന നികുതി അടക്കാത്തവർക്ക് 2022 ഒക്ടോബർ 1 മുതൽ സംസുരക്ഷാ പദ്ധതിയായ അഡൽറ്റ് പെൻഷൻ യോജനയിലേക്ക് അപേക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് പ്രതിമാസം 1,000 മുതൽ 5,000 രൂപ വരെ പെൻഷൻ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. എന്നാൽ ഒക്ടോബർ 1 മുമ്പായി പേര് ചേർത്തിട്ടുള്ളവർക്ക് വരുമാന നികുതി അടക്കാത്തവർക്കും പദ്ധതിയിൽ തുടരാമെന്നും അറിയിച്ചിട്ടുണ്ട്. അർഹതയില്ലാത്തവരെ ഒഴിവാക്കുന്നതിനാണ് പുതിയ മാനദണ്ഡം കൊണ്ടുവരുന്നത് എന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. 2015 ജൂൺ 1 അഡൽറ്റ് പെൻഷൻ യോജന ആരംഭിച്ചത്. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരനെ മീൻസ് ബാങ്ക് അക്കൗണ്ട് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അടൽ പെൻഷൻ യോജനയിൽ ചേരാവുന്നതാണ്. മാർച്ച് 22 കണക്ക് പ്രകാരം 4.01 കോടി ആളുകൾ പദ്ധതിയിൽ അംഗങ്ങളാണ്. വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ 4 യോഗ്യതാ തീയതികളിൽ നിശ്ചയിച്ച് 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തി. ഭേദഗതി പ്രകാരം നിലവിലുള്ള ജനുവരി 1 പുറമെ ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ 4 യോഗ്യതാ തീയതികളിൽ നിലവിൽ വന്നു. ചീഫ് ഇലക്ടർ ഓഫീസ് സഞ്ജയ് കൌളാണ് വാർത്താസമ്മേളനത്തിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഇതുപ്രകാരം വർഷത്തിലെ ഈ യോഗ്യതാ തീയതികളിൽ 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാമെന്നും CEO പറഞ്ഞു. ആധാറും വോട്ടർപട്ടികയും ബന്ധിപ്പിക്കുന്നതിൽ ആശങ്ക വേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി. 17 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂറായി അപേക്ഷയും നൽകാവുന്നതാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ എന്നീ സ്ത്രീകൾക്ക് ഇമ്പിച്ചി ഭവന പദ്ധതി വഴി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റൈസേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്കാണ് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 50,000 രൂപ ലഭിക്കുക. അപേക്ഷയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1,200 ചതുരശ്ര അടിയിൽ കവിയരുത്. അപേക്ഷിക്കുന്ന സ്ത്രീ കുടുംബത്തിൻ്റെ ഏക വരുമാനദാതാവായിരിക്കണം. അപേക്ഷയോടൊപ്പം അപേക്ഷയോ അവരുടെ മക്കളോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷ, BPL കുടുംബം എന്നിവർക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരവരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണ സഹായം ലഭിച്ചവർ എന്നിവർ അപേക്ഷിക്കേണ്ടതില്ല. വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് നിലവിലെ വർഷത്തെ, അതായത് 2022-23 ഭൂമിയുടെ കരമടച്ച രസീറ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീടിന്റെ വിസ്തീർണം 1,200 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റേതെങ്കിലും അധികാരി നൽകുന്ന സാക്ഷ്യപത്രം.
പത്തു വർഷത്തിനുള്ളിൽ ഭവന സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം, അതായത് ജില്ലാ കളക്ടറേറ്റ് ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തരമോ ഓഗസ്റ്റ് 30 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോം ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുകളിൽ നിന്നോ അല്ലെങ്കിൽ www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. മറ്റു പൊതു അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ, ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ ADAK അക്വാകൾച്ചർ വിഷയത്തിൽ 3 ട്രെയിനിങ്ങിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ അഭ്യസ്തവിദ്യരായിരിക്കണം. 500 ഫീസ്. ADAK വിവിധ മത്സ്യകൃഷി യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം നൽകുക. തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയും വയസ്സും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം ബയോഡാറ്റ തയ്യാറാക്കി ADAK ഹെഡ് ഓഫീസ് ഏജൻസി ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ കേരള റീജ TC 29/31-26 മിൻചിൻ റോഡ് തൈക്കാട് തിരുവനന്തപുരം 69/50-14 എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. അപേക്ഷ ADAK@gmail.com എന്ന ഇമെയിൽ വഴിയും സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-23-22-410 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ ഓഗസ്റ്റ് 25. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന തലത്തിൽ ജൈവ വൈവിധ്യ അവബോധന കേന്ദ്രങ്ങളിൽ നോളജ് സെൻ്റർ സ്ഥാപിക്കുന്നതിനായി താൽപ്പര്യമുള്ള കേരള ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേഷൻ ഉള്ള വായനശാലകളിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.biodiversity.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ആസ്ഥാനത്ത് ഓഗസ്റ്റ് 17 സിറ്റിംഗ് നടക്കുക. ചെയർമാൻ കെ എബ്രഹാം മാത്തുവും കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും. രാവിലെ 9:30 സിറ്റിംഗിൽ ഹാജരാകുന്നതിന് അപേക്ഷകർക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസ് ലഭിച്ചവർ ബാങ്ക് നൽകുന്ന വായ്പാ വിവരങ്ങളിൽ എന്തെങ്കിലും തർക്കം ഉണ്ട് എങ്കിൽ രേഖകൾ സഹിതം കൃത്യസമയത്ത് ഹാജരാവേണ്ടതാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നാടൻ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്ന ഹരിതഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ താൽപ്പര്യമുള്ള BMCകൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് www.biodiversity.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് ഹർഗർ തിരങ്കയുടെ ഭാഗമായി വെർച്വലായി പതാക പിൻ ചെയ്യുന്നതിനും ദേശീയ പതാകക്കൊപ്പം സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിനും വെബ്സൈറ്റ് പുറത്തിറക്കി. www.ഹർഗർ തരംഗ.com എന്ന വെബ്സൈറ്റിലാണ് ദേശീയ പതാകക്കൊപ്പമുള്ള സെൽഫികൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 40 വർദ്ധിച്ച് 4,815 പവന് 320 വർദ്ധിച്ച് 38,520 എത്തിയിട്ടുണ്ട്. 2 ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.